നമസ്കാരം. കലൈഞ്ചർ എം കരുണാനിധിയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ തുടരുകയാണ്. ഡി എം കെ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും സർക്കാർ ഇതിനെ എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനവും ആയിട്ടില്ല. ഹൈക്കോടതി വിഷയത്തിൽ വിധി പറയുന്നുണ്ടെങ്കിലും അത് ഏത് രീതിയിലാകുമെന്ന കാര്യം ഇപ്പോഴും പ്രവചനാതീതമാണ്. കാരണം അതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും കാരണങ്ങൾ നിരവധിയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം മറീന ബീച്ചിൽ സംസ്കരിക്കണം, ഡി എം കെ സ്ഥാപകൻ അണ്ണാദുരയുടെ അണ്ണാ സമാധിയോട് ചേർന്ന് തന്നെ സംസ്കരിക്കണമെന്ന ആവശ്യവുമായി ഡി എം കെ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഗിണ്ടിയിൽ ഗാന്ധി സ്മാരകത്തോട് ചേർന്ന് 2 ഏക്കർ സ്ഥലം കരുണാനിധിയുടെ സ്മാരകത്തിനായി അനുവദിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ തമിഴ്നാട് ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. മറീന ബീച്ചിൽ കരുണാനിധിയുടെ മൃതദേഹം സംസ്കരിക്കണമെന്ന ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് എ ഡി എം കെ സർക്കാർ ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നത്. അതിനവർ കാരണമായി പറയുന്നത് തീരദേശ പരിപാലന നിയമപ്രകാരം മറീനയിൽ കൂടുതൽ നിർമ്മാണങ്ങൾ പാടില്ലെന്നും ജയലളിതയുടെ മരണാനന്തരം മറീനയിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് 5 ഹർജികൾ ഹൈക്കോടതിയിലുള്ളതും ചൂണ്ടിക്കാട്ടിയായിരുന്നു മറീനയിലെ സംസ്കാരത്തിനുള്ള അനുമതി തമിഴ്നാട് സർക്കാർ നിഷേധിച്ചത്. എന്നാൽ ഇന്നലെ രാത്രി 10:00 തന്നെ ഇതിനെതിരെ ഹൈക്കോടതിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഡി എം കെ ഹർജി നൽകുകയായിരുന്നു. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്നായിരുന്നു ഡി എം കെ ചൂണ്ടിക്കാട്ടിയത്. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് തന്നെ സുപ്രീംകോടതി ആ ഹർജി പരിഗണിച്ചു. എന്നാൽ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഈ വിഷയത്തിൽ നിലപാടറിയിക്കാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് ഇന്ന് രാവിലെ 8 മണി വരെയും അവർക്ക് സമയം കൊടുക്കുകയായിരുന്നു. എന്തായാലും കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ആരംഭിച്ച മുറയ്ക്ക് തന്നെ ഇതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതോടകം തന്നെ തമിഴ്നാട്ടിൽ ഈ വിഷയം വലിയ ചർച്ചയും വിവാദവുമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഡി എം കെയും എ ഡി എം കെയും തമ്മിലുള്ള പോര് വീണ്ടും അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഡി എം കെ പ്രവർത്തകർ തെരുവിലുണ്ട് പ്രതിഷേധവുമായി. അത് പലപ്പോഴും സംഘർഷത്തിലേക്ക് പോലും നീങ്ങുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കാവേരി ആശുപത്രിക്ക് മുന്നിൽ കരുണാനിധിയുടെ മൃതദേഹം എടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഡി എം കെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ബാരിക്കേഡുകൾ തകർക്കുന്നതടക്കമുള്ള അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ എം കെ സ്റ്റാലിൻ ഇടപെട്ടാണ് അത് പരിഹരിക്കാൻ ശ്രമം നടത്തിയത്. പ്രവർത്തകർ സംയമനം പാലിക്കണമെന്നും ആശുപത്രിയിൽ നിന്ന് വിട്ടുപോകണമെന്നതും അടക്കമുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം കർശനമായി നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ 5 ഹർജികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറീന ബീച്ചിൽ ഇനി മൃതദേഹം സംസ്കരിക്കുന്നതടക്കമുള്ള നടപടികൾ പാടില്ല എന്ന 5 ഹർജികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളതിനാലാണ് പ്രധാനമായും ഇവർക്ക് സർക്കാർ ഇതിനെ അനുമതി കൊടുക്കാത്തതിൻ്റെ കാരണം. ആ സാഹചര്യത്തിൽ 4 ഹർജികൾ ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി വിവിധയിടങ്ങളിൽ നടക്കുന്ന പൊതുദർശനങ്ങളിലേക്ക് എത്തുന്നത്. ഗോപാലപുരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. അത് കഴിഞ്ഞ് സി ഐ ടി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. അവിടെ 4 മണി വരെയാണ് പൊതുദർശനത്തിന് വെക്കുക എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അഭൂതപൂർവമായ തിരക്ക് കാരണം 5:30 വരെ ഈ പൊതുദർശനം നീണ്ടു. അതിനുശേഷം 5:30 രാജാജി ഹാളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. വൈകിട്ടോടെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും ഈ തർക്കം തുടരുന്നതിനാൽ എത്രത്തോളം അത് നീണ്ടു പോകുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഒരെതിരായ വിധി ഡി എം കെക്ക് വന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ ഡി എം കെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഡി എം കെ പ്രധാനമായും എ ഡി എം കെക്ക് എതിരെ ഉന്നയിക്കുന്ന തമിഴ്നാട് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന 5 ആരോപണങ്ങൾ ഇതാണ്. അതായത് 1, പാർട്ടിക്കാരുടെ വികാരം, കുടുംബത്തിൻ്റെ വികാരം, കലൈഞ്ചർ കുടുംബത്തിൻ്റെ വികാരം, ദ്രാവിഡരുടെ വികാരം പരിഗണിച്ചുകൊണ്ട് മറീന ബീച്ചിലേക്ക് സംസ്കാരം നടത്താൻ അനുവദിക്കണം. 2, ഈ മൃതദേഹ സംസ്കാരത്തെ നിയമപരമായി തടയാൻ സർക്കാരിന് കഴിയില്ല. 3 ആരോപണം, ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. അതുപോലെ തന്നെ ജയലളിത മെമ്മോറിയലിനെതിരെ ഉണ്ടായിരുന്ന ഹർജികൾ പിൻവലിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ആ കാരണം സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് തുടങ്ങിയ 5 കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും ഡി എം കെ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഡി എം കെയുടെ ഇത് രാഷ്ട്രീയ അജണ്ടയാണെന്നും അവിടെ പരിസ്ഥിതി പ്രാധാന്യമുള്ള തീരദേശ പരിപാലന നിയമമടക്കം ലംഘിക്കപ്പെടുമെന്നുള്ള കാരണങ്ങളാണ് മറുവശത്ത് എ ഡി എം കെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇത് വലിയൊരു രാഷ്ട്രീയ പോരിലേക്ക് തന്നെ കരുണാനിധിയുടെ മരണത്തിന് ശേഷം കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഡി എം കെ പ്രവർത്തകർ രൂക്ഷമായ പ്രതിഷേധവുമായി നഗരങ്ങളിൽ എല്ലായിടത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെയും നഗരത്തിലെമ്പാടും നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി വിധി വരുന്നതോടുകൂടി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും കാര്യങ്ങൾ. അനുകൂലമാണെങ്കിൽ തീർച്ചയായും ഡി എം കെ പ്രവർത്തകർ ആഹ്ലാദത്തിലാകും. സംസ്കാര ചടങ്ങുകൾ വളരെ വേഗം നടത്താനുള്ള വൈകിട്ടോടെ കൂടി തന്നെ നടത്താനുള്ള തീരുമാനമുണ്ടാകും. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അത് അനിശ്ചിതമായി നീളുക തന്നെ ചെയ്യും. കാരണം സുപ്രീംകോടതിയിൽ പോകാനാണ് ഡി എം കെയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.